ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 ടിവി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. താനൂർ ചാഞ്ചേരിപ്പറമ്പിൽ നായുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിർധനരായവർക്ക് ഗ്ലോബൽ KMCC ധനസഹായം നൽകി. ധനസഹായം ഗ്ലോബൽ KMCC വൈസ് പ്രസിഡന്റ് AP ഇസ്ഹാഖ് കൈമാറി. താനൂർ ചാഞ്ചേരിപ്പറമ്പിൽ നായുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിർധനരായവർക്കാണ് ഗ്ലോബൽ KMCC ധനസഹായം നൽകാനായി രംഗത്തെത്തിയത്. സാധാരണക്കാരും കൂലിപ്പണിക്ക് പോകുന്നവരുമാണ് നായുടെ കടിയേറ്റ് ചികിത്സയിലുള്ളത്. ധനസഹായം ഗ്ലോബൽ KMCC വൈസ് പ്രസിഡന്റ് AP ഇസ്ഹാഖ് കൈമാറി. ഗ്ലോബൽ KMCC ഈ കാരുണ്യ പ്രവർത്തനത്തിൽ നന്ദി അർപ്പിക്കുന്നതായി തുക ഏറ്റുവാങ്ങിക്കൊണ്ട് വാർഡ് കൌൺസിലർ PP ജമീലയും മുസ്ലിം ലീഗ് 13 ഡിവിഷൻ പ്രസിഡന്റ് മുതുകൈൽ ജാഫറും പറഞ്ഞു. ചടങ്ങിൽ TV ഇസ്മയിൽ ഹാജി, PT റസാഖ്, മുഹമ്മദ് അലി ഹാജി, ഗ്ലോബൽ KMCC നേതാക്കന്മാരായ CP റസാഖ്, TP ബഷീർ, VP ബഷീർ, ഷിഹാബ് KP, സിദ്ദിഖ് മുതുകയിൽ, യൂത്ത് ലീഗ് നേതാക്കന്മാരായ PT കോയമോൻ, ജാഫർ സാദിഖ്, ആസിഫ് PP, കുഞ്ഞുട്ടി മുതുകയിൽ, അഷ്റഫ് മുതുകയിൽ, ജിംഷാദ് NP തുടങ്ങിയവർ പങ്കെടുത്തു. 13 ഡിവിഷനിലുണ്ടായ തെരുവ് നായക്കളുടെ ശല്യത്തിൽ അനേകം 10-13 ആളുകൾക്ക് കടിയേക്കുകയും സാരമായ പരിക്ക് എല്ലാവർക്കും ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പാവപ്പെട്ട കൂലിപ്പണിക്കാരെയാണ്, അവരെ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ആവേശ പരാതി കൊടുക്കുകയും മുനിസിപ്പാലിറ്റി ചികിത്സക്കുള്ള ഫണ്ട് ബില്ലടക്കം രേഖപ്പെടുത്തിയാലേ അവർ നമുക്ക് സഹായങ്ങൾ എത്തിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ നിയമവശവും. അത് അതുകൊണ്ട് ഞാൻ ഗ്ലോബൽ KMCCനോട് സഹായം അഭ്യർത്ഥിക്കുകയും അവരത് സ്വീകരിക്കുകയും അവർ നമുക്ക് സഹായം നൽകിയിട്ടുമുണ്ട്. ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വാർഡിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ജാഫർ സാഹിബ്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി റസാഖ് സാഹിബ്, അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകനായ TP ബഷീർ സാഹിബ്, കോയമോൻ ജാഫർ തുടങ്ങിയ പ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞങ്ങളിവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇൻഷാല്ലാ അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ കൂടുതലൊന്നുമില്ല, എന്നാലും അവർക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാം. ഇനിയും സഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, താനൂർ.